മുൻകൊല്ലം ജില്ലാ കളക്ടർക്കെതിരെ കെ ബി ഗണേഷ് കുമാർ എംഎൽഎ ഫേസ്ബുക്ക് ലൈവ് ഇടാനല്ലാതെ മുൻ കളക്ടർ അബ്ദുൽ നാസറിനെ കൊണ്ട് ഒരു ഗുണവും ഉണ്ടായിട്ടില്ല ഒരു പ്രയോജനവും ഇല്ലാത്തതിനാൽ കളക്ടർ വിളിച്ചിരുന്ന യോഗങ്ങളിൽ താൻ പങ്കെടുക്കില്ലായിരുന്നുവെന്നും ഗണേഷ് എംഎൽഎയുടെ വിമർശനത്തിന് പിന്നാലെ കളക്ടർ പരോക്ഷ മറുപടിയുമായി ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടെങ്കിലും പിന്നീട് അത് പിൻവലിച്ചു കണ്ണൻ നായർ വിവരങ്ങളുമായി ചേർന്നു കണ്ണൻ എന്താണ് ഇഷ്യൂ പത്രാപുരം മണ്ഡലത്തിലെ പട്ടയ വിതരണവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള തർക്കങ്ങൾ നിലനിന്നിരുന്നു അതിന്റെ പേരിൽ ഗണേഷ് കുമാർ എംഎൽഎയ്ക്കെതിരെ വലിയ തോതിലുള്ള വിമർശനങ്ങളും ഉണ്ടായിരുന്നു അതിനുശേഷമാണ് കഴിഞ്ഞ ദിവസം പട്ടയമേള നടന്നത് ആ പട്ടയമേള നടന്ന സമയത്താണ് മുൻ കളക്ടർ ബി അബ്ദുള്ളാസിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ കെ വി ഗണേഷ് കുമാർ എംഎൽഎ ഉന്നയിച്ചത് പാതിരാത്രിയിൽ ഫേസ്ബുക്ക് ലൈവ് ഇടാൻ മാത്രമായിരുന്നു മുൻ കളക്ടർക്ക് സാധിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ കളക്ടർ വിളിക്കുന്ന പല യോഗങ്ങളും താൻ പങ്കെടുത്തിരുന്നില്ല കാരണം ആ യോഗങ്ങളിലൊന്നും വലിയ തീരുമാനങ്ങളൊന്നും തന്നെ ഉണ്ടാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല പുതിയ കളക്ടർ എത്തിയിട്ടുണ്ട് ഇനി ബാക്കി കാര്യങ്ങൾ പുതിയ കളക്ടറുമായി ആലോചിച്ച് തീരുമാനിക്കാം എന്നായിരുന്നു എംഎൽഎയുടെ വിമർശനം അതിന് പിന്നാലെ ബി അബ്ദുൽ നാസർ അദ്ദേഹത്തിന്റെ സ്വകാര്യ ഫേസ്ബുക്ക് പേജിൽ വിമർശനങ്ങൾ പരോക്ഷമായി എംഎൽഎ വിമർശിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അതിൽ പറഞ്ഞിരുന്നത് അവിടെ ഉണ്ടായിരുന്ന സമയത്ത് വലിയ രീതിയിലുള്ള വിമർശനങ്ങളൊന്നും ഒന്നും ഉന്നയിച്ചിരുന്നില്ല ആളില്ലാത്ത ഗോൾ പോസ്റ്റിൽ കയറി ഗോൾ അടിക്കാൻ നോക്കുകയാണോ നേതാവെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പരോക്ഷ വിമർശനം ഉണ്ടായത് ആ ഫേസ്ബുക്ക് പോസ്റ്റിന് കീഴിൽ താഴെ പലതരത്തിലുള്ള അനുകൂലിച്ചും പ്രതികൂലിച്ചും പല ആൾക്കാരും പ്രതികരിച്ചു അതിന് പിന്നാലെ മുൻ കളക്ടർ ഫേസ്ബുക്ക് പോസ്റ്റ് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു അങ്ങനെയുള്ള ഒരു വിവാദമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഈ പ്രശ്നമല്ല നേരത്തെ ഒരു ശീതയുദ്ധം എംഎൽഎയും കളക്ടറും തമ്മിൽ ഉണ്ടായിരുന്നു അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണോ ആ പ്രതികരണം കെ ബി ഗണേഷ് കുമാർ നടത്തിയത് കണ്ണൻ നേരത്തെ തന്നെ കളക്ടർ വിളിക്കുന്ന പല യോഗങ്ങളിലും എംഎൽഎ പങ്കെടുത്തിരുന്നില്ല അതിൽ റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പ്രത്യേകിച്ച് ജില്ലാ കളക്ടറുമായി ബി അബ്ദുൽ നാസറുമായി ബന്ധപ്പെട്ട രീതി പലതരത്തിലുള്ള തർക്കങ്ങൾ ഗണേഷ് കുമാർ എംഎൽഎക്ക് ഉണ്ടായിരുന്നു അതിനെ തുടർന്നാണ് യോഗങ്ങൾ പങ്കെടുക്കാതിരുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പട്ടയ വിതരണവുമായി ബന്ധപ്പെട്ട വിഷയം പത്തനാപുരത്ത് വലിയ പ്രശ്നമാണ് പത്തനാപുരം താലൂക്കിലും പെരുന്തൂർ താലൂക്കിലും അടക്കമുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ പട്ടയ വിതരണം വലിയ രീതിയിൽ വളരെ താമസിച്ചാണ് നടക്കുന്നത് അത് എംഎൽഎയുടെ കഴിവുകേട് മൂലമാണ് എന്നുള്ള വിമർശനം പല ജനങ്ങളും ഉന്നയിച്ചിരുന്നു അതിന് പിന്നാലെയാണ് കളക്ടർ മാറിപ്പോവുകയും പുതിയ കളക്ടർ വരികയും ചെയ്ത് ആ സമയത്താണ് പട്ടയ വിതരണം നടക്കുന്ന സമയത്ത് എംഎൽഎ കളക്ടർക്കെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചത് കണ്ണൻ നായരാണ് വിവരങ്ങൾ നൽകിയത്.